ചേർത്തല, കെ ആർ ഗൗരിയമ്മ, എ കെ ആന്റണി, വയലാർ രവി, സി കെ ചന്ദ്രപ്പൻ, കേരള രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കൾ. ചേർത്തല സ്വന്തം പേരിനോട് ചേർത്ത് വെച്ചവരാരും ചില്ലറക്കാരില്ല. നിലവിൽ മന്ത്രി പി തിലോത്തമൻ. 2006 മുതൽ തുടർച്ചയായി മൂന്ന് വട്ടം ജയിച്ച തിലോത്തമന് സിപിഐയുടെ മാനദണ്ഡം ഇക്കുറി തിരിച്ചടിയാവും. സിപിഐക്ക് വേണ്ടി ആരിറങ്ങും? ആഞ്ഞു പിടിച്ചാൽ യുഡിഎഫിന് പ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലമാണ് ചേർത്തല. ആരാവും സ്ഥാനാർത്ഥി എന്നത് ജയത്തെ ബാധിക്കുന്ന മുഖ്യ ഘടകവുമാണ് ഇവിടെ. ചേർത്തലയിൽ നിന്നും വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, മൂന്ന് തവണ മത്സരിച്ചവർക്ക് സീറ്റില്ലെന്ന് സിപിഐ ഉറച്ച നിലപാടിലാണ്. അതിന് ആർക്കായാലും അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്നും തീരുമാനിച്ചു കഴിഞ്ഞു. സിപിഐ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തിലോത്തമന് പകരം പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. ചെറുപ്പക്കാരുടെ പേരുകളാണ് എല്ലാം കേൾക്കുന്നത്. ജിസ്മോന്റെ പേര് വരുന്നു, പി പ്രസാദിന്റെ പേര് വരുന്നു, കൃഷ്ണപ്രസാദിന്റെ പേരുകൾ വരുന്നു. ആർക്കാണ് ഇതിൽ കൂടുതൽ സാധ്യതയുള്ളത്? ഇവരുടെ ഓരോരുത്തരുടെയും സാധ്യത എങ്ങനെയാണ്? തീർച്ചയായിട്ടും കിരൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും ഏത് സ്ഥാനാർത്ഥി എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ചേർത്തല അവർക്കൊപ്പം നിന്നിട്ടുള്ളത്. എ കെ ആന്റണിയും കെ ആർ ഗൗരിയമ്മയും വയലാർ രവിയും അടക്കമുള്ള പൊതുവെ ഇടത് മണ്ഡലമെന്ന് പറയുമ്പോൾ പോലും കെ ആർ ഗൗരിയമ്മ യു ഡി എഫിന്റെ ഭാഗമായി നിന്നും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ജയിച്ച മണ്ഡലമാണ്. ഒപ്പം തന്നെ വയലാർ രവിയും എ കെ ആന്റണിയും ഒക്കെ ഒന്നിലധികം തവണ വിജയിച്ച സ്ഥലം കൂടിയാണ്, വയലാർ ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് ചേർത്തല. പക്ഷേ ആരാണ് സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘടകമായി ചേർത്തലയിൽ നിൽക്കുന്നത്. ഇത്തവണ പി തിലോത്തമൻ, അതായത് മന്ത്രി പി തിലോത്തമന്റെ മണ്ഡലമാണ്. പക്ഷേ തിലോത്തമന് വിനയായത് മൂന്ന് തവണ മത്സരിച്ച ആളുകൾ ഇനി മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ചേർത്തലയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി വരാനിരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ആ സ്ഥാനാർത്ഥിത്വം തയ്യാറെടുക്കേണ്ട സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ഒരു മണ്ഡലം കൂടി തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലമായിരുന്നു. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അത്തരമൊരു കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുകയും ഒപ്പം ഭൂരിപക്ഷം വലിയ തോതിൽ കുറക്കാൻ കഴിയുകയും ചെയ്ത ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെറുപ്പത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആദ്യമായി കേൾക്കുന്ന പേര് പി പ്രസാദിന്റെയും ഒപ്പം തന്നെ ജിസ്മോന്റെയും കൃഷ്ണപ്രസാദിന്റെയുമാണ്. ജിസ്മോനും കൃഷ്ണപ്രസാദും ചേർത്തല സ്വദേശികൾ തന്നെ. കൃഷ്ണപ്രസാദ് ഇതിനു മുമ്പ് ഹരിപ്പാട് മത്സരിച്ച് വലിയ തോതിൽ അദ്ദേഹം വോട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുകയും മികച്ച മത്സരം കാഴ്ചവെക്കുകയും ചെയ്ത ഒരാളാണ്. ജിസ്മോനെ സംബന്ധിച്ചിടത്തോളം യുവത്വത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. എ വൈ എഫിന്റെ ജില്ലാ ഭാരവാഹിയാണ്, ഒപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയാണ്, ചേർത്തല സ്വദേശിയും കൂടിയാണ്. അത്തരം ഒരു ജിസ്മോനൊക്കെ ഇതിനു മുമ്പ് തന്നെ ഒരു അത്തരത്തിലൊരു മത്സരം കണക്കിലെടുത്തു തന്നെ അവിടെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ഒപ്പം പി പ്രസാദിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട്. കാരണം ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്, അത്തരം ഒരു പ്രാധാന്യമുള്ള ഒരു സി പി ഐക്ക് വിജയ സാധ്യത ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പി പ്രസാദിനെ പോലെയുള്ള ഒരു സീനിയർ, അതായത് സി പി ഐയുടെ എക്സിക്യൂട്ടീവ് അംഗമായ പി പ്രസാദിനെ പോലെയുള്ള സീനിയറായ ആളുകളെയും പരിഗണിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി ആഞ്ചലോസിന്റെ പേര് അടക്കം ഒടുവിൽ പരിഗണിച്ചു വരുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥി അവിടെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുമ്പോൾ അത്തരം സൂക്ഷ്മതയോടുകൂടി തന്നെ പല പേരുകൾ പരിഗണിച്ചാണ് എത്തുന്നത്. എന്തായാലും ചരണ്യ, ഈ പറയുന്ന പേരുകളെല്ലാം യുവാക്കളാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ളവർ യുവനിരയെ തന്നെയാവും പ്രധാനമായും ഇടതു മുന്നണി ഇറക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പാണല്ലേ? തീർച്ചയായിട്ടും യുവത്വത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം എന്തെന്നാൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് പ്രധാനമായും ശരത്താണ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ എൻ എസ് യു നേതാവായി മത്സരിച്ച പി തിലോത്തമന്റെ 18,000 എന്ന ഭൂരിപക്ഷത്തെ 7,000 കുറക്കാൻ കഴിഞ്ഞ 74,000 വോട്ടുകൾ പിടിച്ച ശരത്തിന്റെ പേര് തന്നെയാണ് യു ഡി എഫിന്റെ ഘടകത്തിൽ ആദ്യം കേൾക്കുന്ന പേര്. അതുകൊണ്ട് തന്നെ ശരത്തിനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ യുവത്വം തന്നെ മത്സരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അവിടെ ഒരു വലിയ മത്സരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന് യു ഡി എഫ് പരിഗണിക്കുകയാണെങ്കിൽ സി കെ ഷാജിമോഹന്റെ പേരാണ് പറയുന്നത്. അദ്ദേഹം യു ഡി എഫ് കൺവീനറാണ്, അവിടെ എല്ലാവർക്കും തൃപ്തനായ ഒരു അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഇടപെടലോടുകൂടി ഡി സുഗതനും, മുതിർന്ന കോൺഗ്രസ് നേതാവായ ഡി സുഗതനും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും അവിടെ കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരം ഒരു മത്സരം അതിനിടയിൽ മുതിർന്ന നേതാക്കന്മാരും യുവത്വവും തമ്മിൽ ചേർത്തലയിൽ യു ഡി എഫിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും സാധ്യത കഴിഞ്ഞ തവണ തിലോത്തമനെതിരെ മത്സരിക്കുകയും തിലോത്തമന്റെ ഭൂരിപക്ഷം 7,000 ചുരുക്കുകയും ചെയ്ത ശരത്തിന് തന്നെ എന്ന് പറയാം. യു ഡി എഫിന്റെ ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പിന്റെ മണ്ഡലം നിലവിലെ ഇപ്പോൾ ഗ്രൂപ്പ് നോക്കില്ല എന്നൊക്കെ പറയുമ്പോഴും
എ ഗ്രൂപ്പിന്റെ മണ്ഡലം എന്നതുകൂടി ചിലപ്പോൾ അനുകൂലമായി വരാം ശരത്തിനല്ലേ തീർച്ചയായിട്ടും ശരത്ത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധി കൂടി തന്നെയാണ് മാത്രമല്ല എ ഗ്രൂപ്പിന്റെ മണ്ഡലവുമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ശരത്ത് അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവർത്തനം ആ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് സുപരിചിതനായ വ്യക്തിയാണ് ഈ പറഞ്ഞതുപോലെ പുതിയൊരു ആള് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല മറ്റൊന്ന് ഏറ്റവും പ്രധാനം യുവത്വം എന്ന് തന്നെയാണ് ആ യുവത്വം മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള ഒരു ഘടകം തന്നെയാണ് ഈ വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഡി സുഗതനാണ് എന്ന വട്ടിലും ചില വാർത്തകൾ വരുന്നുണ്ട് വെള്ളാപ്പള്ളിക്ക് സുഗതനെ മത്സരിപ്പിക്കണമെന്ന് താല്പര്യം അത്തരത്തിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത്തരമൊരു ഇടപെടലും ചേർത്തല മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഡി സുഗതനെ പോലുള്ള മുതിർന്ന നേതാക്കളും മത്സരിക്കാനായി അവിടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ശരണേ അതുപോലെ കഴിഞ്ഞ തവണ ബി ഡി ജെ എസിലെ പി എസ് രാജീവാണ് മത്സരിച്ചത് രാജീവ് 20,000 വോട്ട് നേടിയ ഒരു മണ്ഡലമാണ് ബി ഡി ജെ എസിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് അതിന്റെ നേതാക്കളെ സംബന്ധിച്ചും അഭിമാന പ്രശ്നം കൂടിയാണ് ചേർത്തലയിൽ ഒരു മാന്യമായ വോട്ട് നേടുക അല്ലെങ്കിൽ മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് ഇക്കുറി ആരാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതാണ് ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസിന് ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഇടമാണ് കാരണം ചേർത്തല കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന മണ്ഡലമാണ് ചേർത്തല അതുകൊണ്ട് തന്നെ ഇര വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള മണ്ഡലവുമാണ് പക്ഷേ കഴിഞ്ഞ തവണ 19,000 വോട്ടുകൾ മാത്രമാണ് പി എസ് രാജീവിന് അവിടെ ചേർത്തലയിൽ അതായത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനമായ ചേർത്തലയിൽ കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന ചേർത്തലയിൽ പി എസ് രാജീവിനെ പിടിക്കാനായത് പക്ഷേ ഈ ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അതായത് ആരും മത്സരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ബി ഡി ജെ എസ് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ അടക്കമുണ്ടായിരുന്നു പക്ഷേ ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം ചേർത്തലയിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജനാണ് നാളെ ഇതേ സമയം ഇത് 3 മണ്ഡലങ്ങളുമായി ആരാവും സ്ഥാനാർത്ഥി